ആ ഭാഗത്ത് എവിടെയോ ഒറ്റ ഭാര്യയല്ലിരുന്നത്. പതുക്കെ ചുമന്ന് കിടക്കുന്നു, മിണ്ടാതിരിക്കുക. അവിടെ ഇക്കണക്കിന് പോയാ അടുത്ത ഓണം ഒണ്ണം നീയും ഉണ്ടാവത്തില്ല. വിളമ്പിത്തരാ ഞാനും. അതിപ്പോ നമ്മളെങ്ങോട്ട് പോകുന്നു? എങ്ങും പോണ്ടി വരത്തില്ലേ. പത്രത്തിൽ രണ്ട് വാർത്ത വരും. ചക്കാട്ടുതറ ഗോപൻ 29 വയസ്സ്, നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചത്തു. ആ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോ അടുത്ത വാർത്ത വരും. ചക്കാട്ടുതറയിൽ മാധവി 60 വയസ്സ്, പട്ടിണി കിടന്ന് ചത്തു. ഈ അമ്മയുടെ ഒരു കാര്യം. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞ. 1300 ആ തെണ്ടിക്ക് കുറച്ച് കാശ് കൂടി പേഴ്സി വെച്ച് നടന്നുകൂടാ. ഇത് ഷാപ്പിൽ പറ്റി തീർക്കാൻ പോലും തികയത്തില്ല. നമുക്ക് ആ കൊച്ചുറാണി ഒരു 500 രൂപ കൂടി ചോദിച്ചാലോ? ആ പേര് അവിടെ ഉണ്ടാവോ? വേണ്ട, ഞാൻ പോയി ചോദിക്കാം. കൊച്ചുറാണി, കൊച്ചുറാണി, ഇവിടെ എവിടെ പോയി കിടക്കുന്നു? എന്നതാ കാര്യം? കൊച്ചുറാണി വിളി. ആ കൊച്ചുറാണിയെ വിളിക്കണോ വിളിക്കണ്ടായോ എന്ന് അവളുടെ അപ്പനായ ഞാൻ തീരുമാനിക്കും. നീ കാര്യം പറയടാ. കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം. തമരൊക്കെ കൊച്ചുറാണി വിളിച്ചു. എന്നാ സൗകര്യമല്ല. ചക്ക വിജയം വിളിക്കണോ? എന്താ വിജയ ഒരു ബഹളം? ഇങ്ങനെ ഞാൻ തല്ലത്തില്ല. അതുകൊണ്ടാ പൊന്നു മനുഷ്യാ, നിങ്ങൾ തല്ലു ചോദിച്ചു പഠിക്കാൻ നിങ്ങൾ അകത്തോട് അവളിപ്പ വരും. എന്നതാ വിജയേട്ടാ? ഗോപൻ പറഞ്ഞിട്ട് വരുവാ, ഒരു 1000 രൂപ തരാൻ പറഞ്ഞു. എന്തിന്? മണിയൻ ഒരു നെഞ്ചുവേദന, ആശുപത്രി കൊണ്ടുപോവാ. ആദ്യം നിന്റെ ചേട്ടന്മാരെ 3 പേരെ ഒതുക്കാനുള്ള ഒരു വഴി നീ കണ്ടുപിടിക്കുക. ഇത്രയൊക്കെ ആലോചിച്ച് കുട്ടി സ്ഥിതിക്ക് വെറുതെ ഇരിക്കുമ്പോ അതും കൂടെ ഒന്ന് ആലോചിച്ചുകൂടെ? അതെങ്ങനാ, അമ്മമാർക്ക് മക്കളെ പ്രസവിക്കാനേ അറിയത്തുള്ളൂ, പെറ്റ മക്കളെ ഒതുക്കാനുള്ള വിദ്യ ഒന്നും അമ്മമാർക്ക് അറിയത്തില്ലേ. അതെ, പേഴ്സെടുത്ത് സൂക്ഷിച്ചു വെച്ചായിരുന്നു. എന്റെ പേഴ്സ്! അയ്യോ, അതും പോയോ? കാലമാണ്. ഹലോ ഹലോ, അവന്മാർക്ക് കാശ് വല്ലതും കൊടുത്തോ? ആ കൊടുത്തു. ഇന്നലെ ഹൗസ് ബോട്ടില് ഗ്യാസ് എടുത്തതിന്റെ ബാക്കി 800 രൂപ ഉണ്ടായിരുന്നു. അതേ വിജയേട്ടൻ ഇപ്പൊ കൊണ്ടുപോയി. ഈശ്വര, ആ കാശും പോയി.